സംസ്ഥാനത്ത് ശമ്പള വിതരണത്തിൽ നിയന്ത്രണം വേണ്ടിവരുമെന്ന് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും മാർച്ച് മാസത്തെ ശമ്പളം പൂർണ്ണമായി നൽകുന്നില്ല. സ്ഥിതിഗതികൾ ഇന്നത്തേതുപോലെ തുടർന്നാൽ ഇത്തരമൊരു നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നതിന് കേരള സർക്കാരും നിർബന്ധിതരാകുമെന്നും തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. അൽ അമീൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അമീൻ, ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ പകുതി ശമ്പളം നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി സൂചിപ്പിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം? എന്താണ് ഈ വിഷയത്തിൽ സർക്കാരിനുള്ളിൽ നടക്കുന്ന കൂടിയാലോചനകൾ? ഗോപി, സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം നിയന്ത്രിച്ചേക്കുമെന്നതിൻ്റെ സൂചന നൽകുന്നതാണ് ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി വിശദീകരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റു സംസ്ഥാനങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ പകുതി ശമ്പളം മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നും സൂചിപ്പിക്കുന്നുണ്ട്. തെലങ്കാന, മഹാരാഷ്ട്ര, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങൾ പകുതി ശമ്പളം മാത്രമാണ് ജീവനക്കാർക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. നിലവിലേതിന് സമാനമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലും ഈ മാതൃക പിന്തുടരേണ്ടി വരുമെന്നും ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത്, സ്വാഭാവികമായും ഇത്തവണ ഒരു പക്ഷേ ജീവനക്കാരുടെ ശമ്പളം നിയന്ത്രിച്ചേക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണത്. ഒപ്പം സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട നിർബന്ധ ബുദ്ധി ഇല്ലെന്നും മന്ത്രി പറയുന്നുണ്ട്. സന്മനസ്സുള്ളവർ, നല്ല മനസ്സുള്ളവർ മാത്രം സംഭാവന നൽകിയാൽ മതി, ആരിൽ നിന്നും നിർബന്ധിച്ച് പിരിച്ചെടുക്കാനാകില്ല. പക്ഷേ നിലവിൽ സംസ്ഥാനത്തിൻ്റെ സാഹചര്യം ജീവനക്കാർ മനസ്സിലാക്കണമെന്ന് പോസ്റ്റിൽ പറയുന്നുണ്ട്. മദ്യനികുതിയിൽ നിന്നുള്ള വരുമാനം സംസ്ഥാനത്തിന് പ്രതീക്ഷയില്ല. ലോട്ടറി വിൽപ്പന നേരത്തെ തന്നെ നിർത്തിയത് കൊണ്ട് ആ ഇനത്തിലുള്ള വരുമാനവും നടക്കില്ല. മോട്ടോർ വാഹനങ്ങളുടെ വിൽപ്പനയും നിർത്തിവെച്ചിരിക്കുകയാണ്. അതിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷയില്ല. അടുത്ത മാസം സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിലുള്ള വരുമാനത്തിലും വലിയ പ്രതീക്ഷ സംസ്ഥാനം വെച്ചു പുലർത്തുന്നില്ല. നിലവിൽ കച്ചവടം നടക്കുന്നത്, വ്യാപാരം നടക്കുന്നത് ഭക്ഷണ വസ്തുക്കളുടെ മാത്രം വിൽപ്പനയാണ് നടക്കുന്നത്. എന്നാൽ അതിന്മേൽ ജി എസ് ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ തരത്തിലൊരു വരുമാന മാർഗം, നികുതി വരുമാനം സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുമില്ല. മാത്രമല്ല, സംസ്ഥാനത്ത് നിരവധി ആളുകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ സർക്കാർ നടപ്പിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു സഹായം, സാലറി ചലഞ്ചിനോട് ജീവനക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ അറിഞ്ഞ് പ്രതികരിക്കണം എന്നൊരു നിലപാടാണ് ധനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ നിർബന്ധമില്ല എന്ന് പറയുമ്പോഴും രഹസ്യമായി അല്ലെങ്കിൽ ധനവകുപ്പിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം സാലറി എല്ലാവരിൽ നിന്നും അത് പിരിച്ചെടുക്കണം, ഈ ഒരു മാസത്തെ ശമ്പളം പിരിച്ചെടുക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു നിയന്ത്രണം അല്ലെങ്കിൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു തിരിച്ചടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടെയാണ് ശമ്പളത്തിലും ഒരുപക്ഷെ നിയന്ത്രണം വന്നേക്കുമെന്നതിന്റെ സൂചനകൾ വരുന്നത്. സാലറി ചലഞ്ചിന്റെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാരിനുള്ളിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന തീരുമാനം എന്താണ്? അമീൻ, സാലറി ചലഞ്ച് ഒരു നിർബന്ധമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല സർക്കാർ എന്നാണോ ധനമന്ത്രി പറഞ്ഞതുപോലെ ആ നിലയ്ക്കൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാവരും നൽകണം എന്നുള്ളത് തന്നെയാണ്. നിർബന്ധ ബുദ്ധി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം സർക്കാർ നൽകിയ വിശദീകരണത്തിൽ വായിച്ചെടുക്കാനായത്. പക്ഷേ ഇന്ന് ധനമന്ത്രി പറയുന്നത് അത്തരത്തിൽ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കില്ല. പക്ഷേ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിർബന്ധമായും പിരിച്ചെടുക്കുമെന്നുള്ളതാണ്. സാലറി ചലഞ്ച് എന്ന് പറയുമ്പോൾ അത് അറിഞ്ഞു പ്രതികരിക്കേണ്ടതാണ്, നിർബന്ധിച്ച് പിരിച്ചെടുക്കേണ്ടതല്ല. അങ്ങനെ നിർബന്ധിച്ച് പിരിച്ചെടുത്താൽ അതിന് സാലറി ചലഞ്ച് എന്ന് പറയാനാകില്ല. മാത്രമല്ല, പ്രളയ സമയത്ത് ഇത്തരമൊരു നിലപാട് സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പലരും എതിർപ്പുമായി രംഗത്ത് വന്നു. സർവീസ് സംഘടനകൾ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തവണയും അത്തരം സാഹചര്യങ്ങൾ സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയായിരിക്കും സർക്കാർ ഇറക്കുക. ആ ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സർക്കാരിനതിലുള്ളത് എന്ന് വ്യക്തമാവുകയുള്ളൂ. പക്ഷേ എന്തായിരുന്നാലും അത്തരത്തിലൊരു നിർബന്ധ ബുദ്ധി ഇല്ല എന്ന് ധനമന്ത്രി പറയുമ്പോഴും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണമെന്നൊരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സാമ്പത്തികമായി വളരെ പ്രതിസന്ധി സംസ്ഥാനം അനുഭവിക്കുന്നൊരു പശ്ചാത്തലത്തിൽ സാലറി ചലഞ്ചിൽ എല്ലാവരും പങ്കെടുത്തേ പറ്റൂ എന്ന് പറയാതെ പറയുകയാണ് ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ധനവകുപ്പിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഘട്ടമായിട്ടാണെങ്കിൽ പോലും ഈ സാലറി ചലഞ്ചിൽ ജീവനക്കാരെ കൊണ്ടുവരണം, അവരുടെ ശമ്പളം പിടിച്ചെടുക്കണം. അങ്ങനെ ശമ്പളം നൽകാൻ സ്വമേധയാ ആരും തയ്യാറായില്ല എങ്കിൽ അവരുടെ സാലറി കട്ടാക്കണമെന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ രഹസ്യമായിട്ടെങ്കിലും നൽകിയിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള പ്രതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ജീവനക്കാർക്ക് പൂർണ്ണ ശമ്പളം നൽകാൻ കഴിയില്ല എന്നാണ് ധനമന്ത്രി തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനങ്ങളായിട്ടില്ല. അതേസമയം ധനമന്ത്രി നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കിക്കൊണ്ട് ഈ തീരുമാനത്തിലേക്ക്, ഒരുപക്ഷെ ഇതര സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങൾ സ്വീകരിച്ചതുപോലൊരു തീരുമാനത്തിലേക്ക് കേരളവും കടക്കേണ്ടി വരും എന്ന സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. അതേസമയം തന്നെ സാലറി ചലഞ്ചിൻ്റെ കാര്യത്തിൽ നിർബന്ധ ബുദ്ധി സർക്കാരിനില്ല എന്ന ഒരു നിലപാട് കൂടി അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും സാലറി ചലഞ്ചിൻ്റെ കാര്യത്തിലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ലഭ്യത സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലും ഇനിയും കുറേ കൂടി വ്യക്തത വരാനുണ്ട്. ഈ കാര്യത്തിൽ ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ ചില
ചിന്തകൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെക്കുകയായിരുന്നു എന്ന് വേണം പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ. ഈ കാര്യത്തിൽ ഇനി കുറെ കൂടി വ്യക്തതയുള്ള വിവരങ്ങളും തീരുമാനങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും സംസ്ഥാന സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ ഒരു നിർബന്ധ പുതി സാലറി ചലഞ്ചിന്റെ കാര്യത്തിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രി വൈകിട്ട് 6 മണിക്ക് വാർത്താസമ്മേളനം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ഈ വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നേക്കും. അൽഅമീൻ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, നമ്മൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആശയത്തെ, ഇതിന്റെ ഉള്ളടക്കത്തെ ധനമന്ത്രിയുടെ ചില ചിന്തകൾ പങ്കുവെച്ചതായി മാത്രം കണക്കാക്കിയാൽ മതിയോ, അതോ സർക്കാർ തലത്തിൽ ഗൗരവമായി ഇത്തരം ആലോചനകൾ നടക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു സർക്കാർ നിലപാടിന്റെ സൂചനയായി തന്നെ ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ നമുക്ക് വായിച്ചെടുക്കാം. കാരണം അത്ര കണ്ട് സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം അനുഭവിക്കുന്നുണ്ട്. അതിനു പിന്നാലെയാണ് നിലവിൽ COVID-19 നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചടിയും സംസ്ഥാനത്തിനുണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ മതിയാകൂ. പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും മറ്റും ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതുപോലും മീറ്റ് ചെയ്യാനാകാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെയാണ് സാലറി ചലഞ്ച് എന്നൊരു ആശയവും അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്. ഇതിന് പിന്നാലെ ഘട്ടം ഘട്ടമായി ശമ്പളം നൽകിയാൽ മതിയെന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളും ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് മാതൃകയാക്കാമെന്ന് തന്നെയാണ് സംസ്ഥാനം ആലോചിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. ഒരു തീരുമാനമായി ഒരു നയമായി അത് രൂപീകരിച്ചില്ലെങ്കിൽ പോലും ഒരു നിലപാടിലേക്കുള്ള അത്തരമൊരു നിലപാട് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നു എന്നുള്ളതിൻ്റെ സൂചനയായി തന്നെ അതിനെ വായിച്ചെടുക്കാം. ഈ വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ എന്നൊരു നിലപാടാണ് ധനമന്ത്രി ഞാൻ വരാം. അമീൻ, ഇപ്പോൾ സാമ്പത്തിക കാര്യ വിദഗ്ധൻ ശ്രീ സി പി ജോൺ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ സി പി ജോൺ, ഇന്ന് ധനമന്ത്രി ചില ചിന്തകൾ പങ്കുവച്ചിരിക്കുന്നു ഫേസ്ബുക്കിൽ. അതിൽ ചില സംസ്ഥാനങ്ങൾ ചെയ്തതുപോലെ കേരളത്തിനും ഒരുപക്ഷെ സർക്കാർ ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളവും കൊടുക്കാൻ കഴിയില്ല, ആ നിലയ്ക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലവിൽ കേരളത്തിൽ ഉണ്ടെന്നാണ്. താങ്കൾക്ക് എന്താണ് ഇതിലുള്ള അഭിപ്രായം? ഇത് കഴിഞ്ഞ പ്രളയകാലത്ത് തന്നെ ഗവൺമെന്റ് പ്രത്യേകിച്ച് യാതൊരു ആലോചനയില്ലാതെ ഏതോ ഒരു എൻജിഒയുടെ ഒരു നേതാവ് പറഞ്ഞു, എൻജിഒ മീൻ നോൺ ഗവൺമെന്റ് ഓഫീസർ, നോൺ ഗവൺമെന്റ് ഓഫീഷ്യൽ അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ ഒരു നേതാവ് പറഞ്ഞു, ഒരു കത്ത് എനിക്ക് കിട്ടി, അപ്പൊ ഒരു ചാലഞ്ച് പ്രഖ്യാപിച്ചു, അങ്ങനെ ഒരു മാസത്തെ ശമ്പളം കട്ട് ചെയ്തു. അതെല്ലാവരും അതിനോട് പൂർണ്ണമായി സഹകരിച്ചില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വാസ്തവത്തിൽ നിങ്ങളുടെ ശമ്പളം ഓരോ വർഷവും ഓരോ മാസം വീതം കട്ട് ചെയ്യുന്നത് ഗവൺമെന്റിനും ഗുണമല്ല, നമ്മുടെ രാജ്യത്തിനും ഗുണമല്ല, ജീവനക്കാർക്കും ഗുണമല്ല. ഇത് വാസ്തവത്തിൽ ഈ ഗവൺമെന്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോ ഈ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേരള ഗവൺമെന്റിന് കൈയടച്ച് സഹായം പറഞ്ഞിരിക്കുകയാണ്. 14,000 കോടി രൂപയാണ് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഉയർന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട് എന്നതിന്റെ പേരിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആയിട്ട് ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഈ വർഷം 14,000 കോടി രൂപയാണ്. ആ 14,000 കോടി രൂപ പറഞ്ഞതിൽ 70,000 കോടി രൂപ അതിനു വേണ്ടി മാറ്റിവെക്കണം എല്ലാ സംസ്ഥാനങ്ങൾക്കും, 5 സംസ്ഥാനങ്ങളാണ് എന്ന് ആ കമ്മീഷൻ കൃത്യമായിട്ട് പറഞ്ഞു. 35,000 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ റവന്യൂ എക്സ്പെൻഡിച്ചർ കുറച്ച് നിങ്ങളുടെ റവന്യൂ ഡെഫിസിറ്റ് നിങ്ങൾ തന്നെ കുറയ്ക്കുകയാണെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡും കുറയില്ലേ? എന്തിനാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇപ്പൊ കുറയ്ക്കുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ ഗ്രാൻഡ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും, ഞങ്ങൾ റവന്യൂ എക്സ്പെൻഡിച്ചർ പിന്നെ കുറയ്ക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ നടക്കുമോ? ഇതൊരു യുക്തിസഹമായ തീരുമാനമാണോ? ഗവൺമെന്റിന്റെ ഉന്നത ശീർഷരായിട്ടുള്ള ആളുകൾ ഈ ഭാഗം ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ഈ കാര്യത്തിൽ വിദഗ്ധനല്ലാത്തതുകൊണ്ട് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ ഈ നിലയ്ക്ക് ഒരു തീരുമാനം എടുക്കുന്നതിന് യുക്തിസഹമായ ഒരു കാരണമില്ല എന്നാണോ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഒരു വലിയ ലോട്ടറി പോലെ വന്ന് കിടക്കുന്ന സാഹചര്യത്തിൽ യാതൊരു യുക്തിയും ഇല്ല, അല്ലെങ്കിൽ പോലും ധാർമ്മികമായ യുക്തിയില്ല. ഇപ്പോ യാതൊരു തരത്തിലുള്ള യുക്തിയും ഇല്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള യുക്തി പോലും ഇല്ല. ശരി, ഇനി ഒരു അഭിപ്രായം അറിയേണ്ടത് സർ ഈ സാലറി ചലഞ്ചിന്റെ കാര്യത്തിലാണ്. സർ സി പി ജോൺ സർ, ഈ സാലറി ചലഞ്ചിന്റെ കാര്യത്തിൽ ഒരു നിർബന്ധ ബുദ്ധി ഇതിനകത്ത് കാണിക്കുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? സർക്കാർ അതിൽ ഒന്നുകൂടി വ്യക്തത വരുത്തണമെങ്കിൽ പോലും സാലറി ചലഞ്ചിന്റെ കാര്യത്തിൽ എന്തായിരിക്കണം താങ്കളുടെ അഭിപ്രായത്തിൽ സർക്കാരിന്റെ നയവും നിലപാടും? ഇതിൽ മാക്സിമം ചെയ്യുന്നത് ഡെഫർമെന്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. അതാണ് മഹാരാഷ്ട്ര ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സബ്ജക്ട് കറക്ഷൻ ചെയ്യാവുന്ന കാര്യം, ഇപ്പോ ഈ ഒരാഴ്ചത്തെ ശമ്പളം കൊടുക്കുക, അല്ലെങ്കിൽ 2 ആഴ്ചത്തെ ശമ്പളം കൊടുക്കുക, 3 തവണയായിട്ട് ശമ്പളം കൊടുക്കുക,
അല്ലെങ്കിൽ ഈ മാസത്തെ ശമ്പളം അടുത്ത മാസത്തിൽ കൂട്ടിക്കൊടുക്കുക. ഗവൺമെന്റ് അവിടുന്ന് ഇങ്ങോട്ട് പിടിക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് കൊടുക്കുന്നതും ഇൻസ്റ്റാൾമെന്റ് ആക്കിക്കൂടെ? ഞങ്ങൾ ഇപ്പൊ ഈ മാസത്തെ ശമ്പളം അല്ലെങ്കിൽ വരുന്ന രണ്ട് മാസത്തെ ശമ്പളം ഞങ്ങൾ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് തന്നോളാം എന്നും പറയാമല്ലോ. അതിനു പകരം നിങ്ങൾ ഇങ്ങോട്ടുതാ ഇങ്ങോട്ടുതാന്നാണോ പറയേണ്ടത്? ഇത് രണ്ടു വഴിക്കും പോകുന്നതല്ലേ ഈ പാലത്തിൽ കൂടെ? അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ശമ്പളം എനിക്ക് മാത്രമല്ല, ഇന്ന് ഇവിടെ 500,000 വരുന്ന സർക്കാർ ജീവനക്കാര് അവരൊറ്റപ്പെട്ട തുരുത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണെന്നുള്ള ധാരണ പാടില്ല. അതിൽ ക്ലാസ് 4 ജീവനക്കാരെ കാര്യം എടുക്കാം. അവർ നമ്മുടെ പ്യൂൺസും അതുപോലെ തന്നെ ഡ്രൈവർമാരും അങ്ങനെയുള്ള ആളുകൾ, അവരുടെയൊക്കെ വീട്ടിന് ചുറ്റും അവരുടെ ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ പാവങ്ങളിൽ പാവങ്ങളാണ്. ഈ പണിയെടുക്കുന്ന ഒരാളുടെ ശമ്പളം വരുമ്പോ അവന്റെ ഒരു 500 രൂപ കടം വാങ്ങിക്കാം എന്ന് കരുതുന്ന അവന്റെ മുത്തശ്ശി ഉണ്ടാവും അപ്പുറത്തെ വീട്ടിൽ, അല്ലെങ്കിൽ അമ്മായി ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പൂപ്പനുണ്ടാവും. അങ്ങനെ അവരുടെ നേരിട്ടുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും അങ്ങനെ കടം വാങ്ങിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇവരടക്കേണ്ട വാടക, ഇവർ കൊടുക്കേണ്ട വാടക ഗവൺമെന്റ് കൊടുക്കുവോ? എത്രയോ ആളുകൾ വാടക വീട്ടിൽ താമസിക്കുന്നവരല്ലേ? അവരെടുത്തിട്ടുള്ള ലോണിന്റെ കുടിശ്ശികയില്ലേ? അപ്പോൾ താങ്കൾ ഇതിനകത്ത് പറയുന്ന ഒരു ബദൽ നിർദ്ദേശം എന്ന് പറയുന്നത് ഗഡുക്കളായി ഘട്ടം ഘട്ടമായി ഇവർക്ക് ശമ്പളം വിതരണം ചെയ്യുക എന്നുള്ളതാണ്. എക്സാക്ട്ലി, അത് അവരുടെ ഈ ശമ്പളം അവരുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നും ഗവൺമെന്റിന് നല്ല സമയം വരുമ്പോൾ തരാമെന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. ഒരു 25% പിന്നെ ശമ്പളം ആദ്യത്തെ ആഴ്ച കൊടുക്കുകയും, ഈ ആഴ്ചയുള്ള ഏറ്റവും ബുദ്ധിമുട്ട്, 10 ദിവസം കഴിഞ്ഞ ലോക്ക്ഡൌൺ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഇനി ലോകം അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. വളരെ വലിയൊരു ക്രൈസിസ് ആണ് ലോകത്ത് വന്നിട്ടുള്ളത്, കേരളത്തിലൊന്നും അല്ല, ഇന്ത്യയിലും അല്ല, എല്ലായിടത്തും വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം ചെയ്യാവുന്നത് ഡെഫർമെന്റ് ആണ്. ആ ഡെഫർ ചെയ്തുകൊണ്ട് ശമ്പളം മാറ്റിവെച്ച് അത് നല്ല സമയം വരുമ്പോ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ക്ഷാമബത്തയിൽ അത് എന്താ പറയാ, അവരുടെ പ്രൊവിഡന്റ് ഫണ്ടിൽ അത് ലയിപ്പിക്കുക. ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്? പണ്ട് ക്ഷാമബത്തയിൽ അങ്ങനല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? അതിന് പകരം പിടിച്ചു പറക്കിയാണ് ശമ്പളം. ഇവിടെ വാടക കൊടുക്കേണ്ട ആളുകൾ എന്ത് ചെയ്യും? പാലിന് പൈസ കൊടുക്കേണ്ട ആൾക്കാരുണ്ട് മാസം മാസം, അവരെങ്ങനെ പൈസ കൊടുക്കും? അങ്ങനെ എല്ലാവർക്കും പൈസ കൊടുക്കണ്ടേ? കുട്ടികൾക്ക് ഈ മാസം പിന്നെ ഫീസും അതുപോലുള്ള കാര്യങ്ങളും കൊടുക്കണ്ട, കാരണം വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങനൊരു സമാധാനമുണ്ട്. പിന്നെ ഇവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുടുംബങ്ങൾ, പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട രണ്ടർത്ഥത്തിലും സാമൂഹ്യവും സാമ്പത്തികവുമായി വളരെ പുറകിൽ നിൽക്കുന്ന ധാരാളം സർക്കാർ ജീവനക്കാരില്ലേ, പ്രത്യേകിച്ചും ചെറുപ്പക്കാര്, അവര് ജോലിയിൽ കയറിയിട്ടേ ഉള്ളൂ. അവര് 5-6 വർഷം ആകുമ്പോഴേക്കും അവർക്ക് വലിയ ശമ്പളമൊന്നും ഇല്ല. ഞാൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുന്ന ആളാണ്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 100 കണക്കിന് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ശാഖകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അവരുടെയൊക്കെ ശമ്പളം കട്ട് ചെയ്താൽ എത്ര കഷ്ടമായിരിക്കും. ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശമ്പളം 10% നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഇട്ടോളൂ. എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് തന്നെ ആവശ്യം വന്നാൽ എടുക്കാം. ശരി, ഏതായാലും താങ്കൾ ഒരു ബദൽ നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചു. വളരെയധികം നന്ദി ശ്രീ സി പി ജോൺ, താങ്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും ഈ വിഷയത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പകുതി നൽകുന്ന കാര്യത്തിൽ ഒരു ആലോചന നടക്കുന്നുണ്ട് സർക്കാർ തലത്തിൽ എന്ന സൂചനയാണ് ധനമന്ത്രി തോമസ് ഐസക് ഇട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഈ കാര്യത്തിൽ ഏത് ദിശയിലേക്കാണ് ഈ ആലോചനകൾ പോകുന്നത് എന്നത് സംബന്ധിച്ച് കുറെ കൂടി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപക്ഷേ ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പതിവ് വാർത്താസമ്മേളനത്തിനെത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയേക്കും. അതോടൊപ്പം തന്നെ സാലറി ചലഞ്ചിൻ്റെ കാര്യത്തിൽ, അതിൽ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം അതിലൊരു നിർബന്ധ ബുദ്ധി വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്ന ഒരു സമീപനമാണ് ധനമന്ത്രിക്കുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാര്യത്തിലും കുറെ കൂടി വ്യക്തത ഇന്ന് മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ വരുത്തിയേക്കും. ഇത്രയുമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയുക. ഏതായാലും ധനമന്ത്രി ഒരുപക്ഷെ അല്പസമയത്തിനകം നമ്മളോട് പ്രതികരിച്ചേക്കും. അതിൽ നിന്ന് കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.